ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിലാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ്. നമ്മൾ തമ്പ്നെയിൽ പറഞ്ഞ പോലെ തന്നെ വരക്കാനൊന്നും അറിയാത്തവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്ര എളുപ്പമുള്ള ബോട്ടിലാട്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിൽ ഇതാ ഇതുപോലത്തെയാണ് കേട്ടോ. ഈ ഒരു ബോട്ടിലിന് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റൊക്കെ കൊടുത്തൊന്ന് നല്ലോണം ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡ് കളറും യെല്ലോ കളറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കളറും നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എന്താ പറയുക, ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ രണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. റെഡ് കളറ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷും യെല്ലോ കളർ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബ്രഷ്, അങ്ങനെ. അപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുകയല്ല കേട്ടോ വേണ്ടത്, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ യെല്ലോ കളർ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും മിക്സാക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ്റിൻ്റെ കളറ് മാറിപ്പോവും, ഒരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടും. അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഉള്ളത്. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്, വേറൊന്നുമല്ല കേട്ടോ, ലീഫാണ്. നമ്മൾ ആ ഒരു പറമ്പിലോടൊക്കെ വള്ളിയായിട്ട് പോകുന്ന ഒരു തരം ഇലയാണ് കേട്ടോ ഇത്. ഇത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പെയിൻറ്റിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റം, നമ്മൾ ആ ഒരു ഇലയുടെ അറ്റത്തൊക്കെ പെയിൻ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷിൻ്റെ അറ്റം വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നടുഭാഗത്തൊക്കെ നമ്മൾ കൈവച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തും പെയിൻ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നമുക്ക് ആ ഒരു ലീഫ് എടുത്തിട്ട് നമ്മളെ ബോട്ടിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് സൂക്ഷിച്ച് ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള പെയിൻറ്റ് നമ്മൾ ഇല ഡിപ്പ് ചെയ്യുന്നതിന് കഴിയും. അപ്പോൾ അത് വീണ്ടും ആഡ് ചെയ്തുകൊണ്ട് നിന്നാൽ മതി. അപ്പോൾ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ലീവ്സൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലീഫ് നമ്മൾ കാഴ്ചയിൽ കാണുമ്പം ഒരു മേപ്പിൾ മരത്തിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പാണ് കേട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലോ മേപ്പിൾ മരം എന്ന് പറയുമ്പം ഒരു റെഡും പിന്നെ ഒരു യെല്ലോയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രണ്ട് കളർ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണുമ്പം ഒരു മേപ്പിൾ മരത്തിൻ്റെ ലീഫ് പോലെ തന്നെ തോന്നിക്കും. അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ലീവ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പറിച്ചു തുടങ്ങാം. അപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് ഒട്ടിച്ചിട്ടുള്ളതാണ് ഇത് പറിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തോട്ട് ഇത് പറിക്കാൻ, അതാണ് ഒരു ഒരു സ്റ്റിക്ക്നെസ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊരു രണ്ട് ലീവ്സ് ഇതുപോലെ ഒട്ടിച്ചാൽ പാടുന്ന തന്നെ ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ചത് പറിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് സമയം അങ്ങനെ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് സമയം വെച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലീഫ് ഇളക്കി മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ലീവ്സൊക്കെ ഇളക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഒഴിവുള്ളിടത്ത്, ആ ഒരു ഹോൾ പോലെ വന്നിടത്തൊക്കെ ഞാൻ നമ്മൾ പെയിൻറ്റ് ആ ഒരു ബ്രഷിൽ മുക്കിയിട്ട് ഇതായത് പോലെ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോ കളർ വരുന്നിടത്ത് യെല്ലോ കളർ വെച്ച് കൊടുക്കുക, റെഡാണ് വരുന്നിടത്തെങ്കിൽ റെഡ് വെച്ച് കൊടുക്കുക. അതുപോലെ ബാക്കിയുള്ള ഇലകളിലൊക്കെ ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഞാൻ ബ്ലാക്ക് കളറ് പെയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ലീഫിൻ്റെ അതേ സെയിം ആ ഒരു ലൈനിലൂടെ ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും കേട്ടോ നമ്മളൊരു ബോട്ടിലിന്. അപ്പോൾ ഈ ഒരു ബ്രഷ് എന്ന് പറയുന്നത് നമ്മളെ ഐലൈനറില്ലേ, അതിൻ്റെ ആ ഒരു ബ്രഷാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിഞ്ഞപ്പം ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നേരെ ലൈൻസൊക്കെ വരക്കാൻ അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം ലീഫ് വെച്ചിട്ട് തന്നെ വേറൊരു ബോട്ടിലാട്ടും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് കാണിക്കുന്ന ഫോട്ടോയിൽ അതാണ് വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക, ഇത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ബോട്ടിലാട്ടിൻ്റെ ഒരു ലുക്ക് എന്നാ മാറിയില്ലേ, നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാട്ടാണിത്. കുറച്ച് ഇലകൾ കയ്യിലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വരയ്ക്കാനറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ബോട്ടിലാട്ട് ചെയ്യാണ്ടൊന്നും ആരും നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.